സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ വ്യാഴാഴ്ച തുറമുഖത്തേക്ക് കപ്പലെടുക്കുന്നത് കാണാൻ അദ്ദേഹമില്ല. കേരളത്തിന്റെ വികസനം സ്വപ്നം കണ്ടവരിൽ ഉമ്മൻചാണ്ടിയുടെ ഈ അസാന്നിധ്യം എന്നും തീരാനോവായി മാറുകയാണ്. 2015 വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വരെ പ്രതിപക്ഷം ഉയർത്തി. എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. പദ്ധതി യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേരിൽ അഴിമതി, നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ടെൻഡറിലെ സമവായ ചർച്ചകൾ മുതൽ കരാർ വരെ ദുഷ്കരമായ നിരവധി കടമ്പകളാണ് പദ്ധതിക്കായി ഉമ്മൻചാണ്ടി താണ്ടിയത്. വിവാദങ്ങളെയും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പിനെയും ഉമ്മൻചാണ്ടി മറികടന്നു. പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ വാങ്ങിയെടുക്കാൻ സുരേഷ് ബാബു അടക്കം ഒരുപറ്റം ഉദ്യോഗസ്ഥരും ഉമ്മൻചാണ്ടിക്ക് കരുത്തായി. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച തിരുവനന്തപുരം ദർബാർ ഹാളിലായിരുന്നു പദ്ധതിയുടെ കരാറും ഒപ്പിട്ടത്. പദ്ധതിക്കെതിരായ പ്രതിഷേധക്കാരിൽ ഭൂരിപക്ഷവും അദാനിയോട് എതിർപ്പുള്ളവരായിരുന്നു. അതിൽ സോണിയാഗാന്ധി മുതൽ പ്രാദേശിക നേതൃത്വം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അദാനിയോടുള്ള എതിർപ്പ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് തടസ്സമാകരുതെന്ന് ഉമ്മൻചാണ്ടി വാദിച്ചു. ആ നിലപാട് എല്ലാവരെയും ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിനായി. 1000 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ പലവിധ കാരണങ്ങളാൽ പദ്ധതി നീണ്ടു. ലത്തീൻ സഭയുടെ പ്രതിഷേധവും ഒരു കാരണമായി. അപ്പോഴെല്ലാം തിരുവനന്തപുരത്തെ വ്യവസായ സമൂഹത്തോട് ഉമ്മൻചാണ്ടി തന്റെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഇല്ലാതിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതി സാധ്യമാകില്ലായിരുന്നുവെന്ന ശശി തരൂരിന്റെ വാക്കുകൾ ഈ ഘട്ടത്തിൽ ഓർക്കാം. അത് വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷണം തന്നെയാണ്. ഇപ്പോൾ അവകാശവാദങ്ങളുമായി നിരവധി പേർ വന്നേക്കാം, പക്ഷേ വസ്തുതകളെ കണ്ണടച്ചു മറക്കാൻ ആർക്കുമാവില്ല. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.